ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പുതുപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കിച്ചൺ കം സ്റ്റോർ റൂം ഉദ്ഘാടനം ചെയ്തു. യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. എം എൽ എ ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ തെക്കേയാഞ്ഞിലിമൂട് പുതുപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് കിച്ചൺ കം സ്റ്റോർ റൂം ഉദ്ഘാടനം ചെയ്തത്. എം എൽ എയുടെ ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ കെട്ടിടം നിർമ്മിച്ചത്. യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നല്ല സൗകര്യം ഞങ്ങൾക്ക് ഒരുക്കി ഇവിടെ എടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നീതുഷ ആവശ്യപ്പെട്ട ഈ കെട്ടിടവും കൂടെയാണ്. നീതുഷ പറഞ്ഞൊരു കാര്യം ശരിയാണ്, ഇനിയിപ്പം ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് തീരുന്നതിനകം എം എൽ എക്ക് ഇത് അനുവദിച്ച് തീർക്കാൻ കഴിയില്ല. സത്യം, നമ്മൾ 4 വർഷമായിട്ട് അനുവദിച്ച കെട്ടിടങ്ങളൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ. ഇപ്പം സി കെ അനുവദിച്ചിട്ട് പോയ കെട്ടിടം ഞാൻ വന്ന് 2 വർഷം കഴിഞ്ഞാൽ തീർന്നത്. 2018 ഉദ്ഘാടനം ചെയ്തത്, 2016 ഞാൻ ഇങ്ങനെ വന്നു. പക്ഷേ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം, ഭയങ്കര ലാഗിങ് ആണ് കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ. ജയചന്ദ്രൻജേൻ്റെ അപ്പുറത്തുണ്ട്, ഇത് കേൾക്കുമ്പോൾ ഞങ്ങളോട് പറയും, ബില്ല് കിട്ടുന്ന കാര്യങ്ങളും പറയും. ചിലയിടത്ത് ബില്ലിൻ്റെ പ്രശ്നങ്ങളും വരാറുണ്ട്, പക്ഷേ എല്ലായിടത്തും ബില്ലിൻ്റെ പ്രശ്നം വരാറില്ല. എൻ്റെ കോൺട്രാക്ടർ ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം, 8 ലക്ഷം രൂപയുടെ വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടി കഴിഞ്ഞ് 6-7 ലക്ഷം രൂപയുടെ വർക്കായിരിക്കും ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാനും ടീച്ചറും കൂടി പറയുമായിരുന്നു, നമ്മളിപ്പം ഒരാൾക്ക് നിങ്ങളുടെ കൈകളിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ അധ്യാപകരുടെ കയ്യിൽ ഈ 10 ലക്ഷം രൂപ തന്നിട്ട് ഇത് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതിനേക്കാൾ വലുതായിട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ സംവിധാനം അങ്ങനെയാണ്. ഈ സംവിധാനം ഞാൻ ചിലപ്പോൾ ഓർക്കും, ഞാൻ എപ്പോഴും നിയമസഭയിൽ ഞാൻ ഒരിക്കലും പറഞ്ഞതാ, സുധാകരൻ സാർ മന്ത്രിയാണ്, അപ്പോൾ എൻ്റെ മണ്ഡലത്തിലേക്ക് എനിക്ക് ആർമിയെ തരാമോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം എനിക്ക് ഒരു കോൺട്രാക്ടറിൽ നിന്ന് 1 രൂപ ഞാൻ ഇന്നുവരെ വാങ്ങിച്ചിട്ടുമില്ല, ഞങ്ങൾ ആരും വാങ്ങാറില്ല. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് എൻ്റെ മണ്ഡലത്തിലേക്ക് ആർമിയെ തരാമോ വർക്ക് ചെയ്യുന്നത്. കലേഷ് സാക്കൂടി വില്ലേജ് ഓഫീസിൻ്റെ വഴക്കിടുന്നുണ്ട്, ഞങ്ങൾക്ക് ആർക്കും റോളില്ല, ഞങ്ങൾക്ക് കൊണ്ടുവരാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ പിന്നീട് ഓൺലൈനാണ്. ഇപ്പം ഇവിടെ 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ജി എസ് ടി തന്നെ നല്ല ശതമാനം പോയി കഴിഞ്ഞാൽ ഒരു 6-6.5 ലക്ഷം ആയിരിക്കും അയാളുടെ ആ കോൺട്രാക്ടറുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതുഷരാജ്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി, കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ സിന്ധു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജി പ്രകാശ്, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു, ബി പി സി ജൂലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻ ബാബു, പഞ്ചായത്ത് അംഗം പ്രശാന്ത് രാജേന്ദ്രൻ, എസ് എം സി ചെയർപേഴ്സൺ മേരികുട്ടി, പ്രഥമാധ്യാപിക ഷീബ കെ എസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.